കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തിനാ രേഖ? ഇല്ലാത്തൊരു പ്രശ്നത്തെ ഇങ്ങനെ ഊതി വീർപ്പിക്കുന്നത്? മതി, നിർത്തിക്കോ. കുറെ നേരമായില്ലേ നാവാട്ടം തുടങ്ങിയിട്ട്? നീ ശരിയുള്ളവളായിരുന്നെങ്കിൽ നിന്റെ വാക്കിലും ആ ശരി കണ്ടേനെ. നിന്റെ ഭർത്താവിനോട് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ രവിയോടത് വേണ്ട. രവി, നീ അകത്തു പോ. പോകാൻ. അല്ല, ആ 25 ലക്ഷത്തിന്റെ ഉത്തരം കിട്ടിയില്ല. അത് അവൻ 2 ദിവസത്തിനകം തരാന്ന് പറഞ്ഞല്ലോ രഘു. അതിനും വർമ്മം കുടുംബത്തിലെ സ്വത്ത് തന്നെ വേണ്ടേ? അല്ലാതെ ഇയാളുടെ കയ്യിൽ എന്തിരിക്കുന്നു? എന്റെ ചേച്ചി രാജനന്ദിനിയുടെ അവകാശവും ആ അവകാശത്തിന് മേലുള്ള സമ്പത്തും കണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ഇവിടെ ജീവിക്കുന്നതെങ്കിൽ അതിനി തുടരണമെന്നില്ല. അതിൽ നിന്നൊരു ചില്ലിക്കാശോ ഒരു തരി മണ്ണോ നിങ്ങൾക്കിനി തരാനും പോകുന്നില്ല. അയ്യോ, ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല രഘു. അതിനു മുമ്പ് എല്ലാം കൈക്കലാക്കിക്കൊള്ളു. ഇപ്പൊ തന്നെ 25 ലക്ഷം പോയി. ഇനിയും ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഇങ്ങനെ ഓരോന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഭാര്യയുടെയോ ഭാര്യ വീട്ടുകാരുടെയോ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കാണും ആ 25 ലക്ഷം. രവിയുടെ ഭാര്യയുടെ പേര് ശ്രീലക്ഷ്മി എന്നാ, രേഖയെന്നല്ല. അവളെ വളർത്തിയത് സരോജമാണ്, രാജലക്ഷ്മി അല്ല. ഇനി നീ സംസാരിച്ചാലുണ്ടല്ലോ, ശ്രീലക്ഷ്മി പറഞ്ഞത് ഞാനങ്ങ് പ്രവർത്തിക്കും. വല്ല വരുത്തന്മാർക്കും വേണ്ടി എന്നെ പ്രതിയാക്കരുത്. ആ 25 ലക്ഷം എന്റെ ഭർത്താവ് സഹിച്ചു, അതും കൊണ്ട് ഇറങ്ങി പോവാൻ പറയുകയാളോട്. എന്ത് തെറ്റിന്റെ പേരിലായാലും എന്റെ ഭാര്യയെ കൈവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് ആരെങ്കിലും അടിക്കണമെന്ന് തോന്നിയ അമ്മ ആദ്യം തല്ലേണ്ടത് ഇവളെയല്ല, മൂത്ത പുത്രനായി കണ്ട് അമ്മ ആരാധിക്കുന്ന അതേ ഈ നിൽക്കുന്ന മനുഷ്യനെയാ. അമ്മയ്ക്ക് ധൈര്യമുണ്ടോ അതിന്? എന്നെയും എന്റെ അമ്മയും തമ്മിലടുപ്പിച്ച് എല്ലാം നേടാന്നുള്ള തന്റെ ഈ സ്വപ്നമുണ്ടല്ലോ, ഇനിയും ആ സ്വപ്നത്തിന് താൻ ചുമട്ടുവെള്ളം കോരണ്ട. നിങ്ങളെ തിരിച്ചറിഞ്ഞപ്പോ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. ഇപ്പോ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം ഇവിടെ ഏതെങ്കിലും ഒരു മൂലയില്. ഇന്നു മുതൽ രവിയോടൊപ്പം കിരീടം പോലെ വെച്ചിരിക്കുന്ന വർമ്മൻ എന്ന രാജകീയ പേര് ഞാൻ അങ്ങ് തിരിച്ചെടുക്കുക. ഈ നിമിഷം മുതൽ താൻ വാല് പോലെ കൊണ്ടു നടന്നിരുന്ന വർമ്മൻ ഇല്ല, രവി മാത്രമേ ഉള്ളൂ. കാക്കാശിന് വിലയില്ലാതെ വർമ്മൻ വിലയിലേക്ക് വന്നു കയറിയ അതേ രവി. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ഓരോ നിമിഷവും നരകതുല്യമായ ജീവിതമായിരിക്കും ഞാൻ തരാൻ പോകുന്നത്. ഇത്രയും നാൾ അനുഭവിച്ച സുഖങ്ങളൊക്കെ താഴിട്ട് പൂട്ടുവായി രഘു. തന്നെ സ്വതന്ത്രനാക്കിയ സ്വത്തിനും പണത്തിനും വേണ്ടി താൻ എന്നെയും എന്റെ അമ്മയും കഴുത്തറുത്ത് കൊല്ലാൻ പോലും മടിക്കില്ല. നീ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ അമ്മയെ അറിയാതെ പോലും നിന്റെ വായിൽ നിന്ന് അങ്ങനൊരു വാക്ക് വന്നാലുണ്ടല്ലോ,
നീ എന്ന് കൽപ്പിച്ചു തന്ന സ്ഥാനം ഞാൻ അങ്ങ് മറക്കും. എന്നിട്ട് നീ കേട്ടറിഞ്ഞു എന്ന് പറഞ്ഞ എന്റെ ഒരു പാസ്റ്റൻസ് ഇല്ലേ, ആ പാസ്റ്റിൽ എനിക്ക് വേറൊരു മേലങ്കി ഉണ്ടായിരുന്നു. ഞാനതെടുത്ത് വീണ്ടും അണിഞ്ഞ നോക്കിലോ വാക്കിലോ നിനക്കെന്റെ മുന്നിൽ വരാനോ നിൽക്കാനോ കഴിയില്ല. എന്നെ കൊണ്ടത് അണിയാൻ വല്ലാതെ പ്രേരിപ്പിക്കരുത്. അത് നിനക്കെന്നല്ല ആർക്കും നല്ലതാവില്ല. അമ്മ എങ്ങോട്ടാ? അമ്മ പ്രസവിച്ച് വളർത്തിയ മകൻ ഇവിടെയുണ്ട്. ഇപ്പൊ പോയത് മരുമകന്. അങ്ങനെ എന്തെങ്കിലും ഒരു സെന്റിമെന്റ്സ് തോന്നിയ അതെന്നോട്, എന്നോട് മാത്രം. നിർത്തടാ, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി കണ്ണു നിറഞ്ഞ് മനമുരുകി പോയതാ എന്റെ മോൻ. പ്രസവിച്ച നിന്നേക്കാളും എനിക്ക് സ്നേഹവും വാത്സല്യവും ഉള്ള എന്റെ മോൻ. നിന്നേക്കാളും കൂടുതലായി അവനത് എനിക്ക് തിരിച്ചു തന്നിട്ടുമുണ്ട്. മനസ്സിൽ ഇത്രയും വിഷം നിറച്ചാണ് നീ അവനെ ചേട്ടാ എന്ന് വിളിച്ചോണ്ടിരുന്നത് അല്ലേ? ശ്രീലക്ഷ്മിയെ ഏട്ടത്തി അമ്മ എന്ന് അർത്ഥം അറിയാതെയാണോ നീ വിളിച്ചോണ്ടിരുന്നത്? തുടങ്ങി. ശ്രീലക്ഷ്മി നിലവിളക്കും ബാക്കിയുള്ളവരൊക്കെ ഇയാൻ ബാറ്റകളും എന്നുള്ള മദറിലോയുടെ തിയറി ഇതുവരെ കളയറായില്ലേ? ഞാൻ സംസാരിക്കുന്നത് എന്റെ മോനോടാണ്, കേൾക്കേണ്ടതും അവനാണ്. അതിനിടയ്ക്ക് നിന്റെ സംസാരം വേണ്ട. നേരത്തെ നിന്റെ നേരെ ഞാൻ ഉയർത്തിയ കൈയുണ്ടല്ലോ, ഇനി അവൻ അത് തടഞ്ഞാൽ ആദ്യത്തെ അടി കിട്ടുന്നത് എന്റെ ഇളയ മോനായിരിക്കും. അതുകൊണ്ട് മിണ്ടാതെ നിന്നോളണം. ഇതുവരെ കാണാത്ത ഒരു സഹോദരി ഉണ്ടെന്നറിഞ്ഞപ്പോ തന്നെ നിനക്ക് സ്നേഹം അങ്ങ് കൂടിപ്പോയി. ഇതുവരെ കൂടെ നിന്നവരെയൊക്കെ അങ്ങ് മറന്നു. കണ്ണും മനസ്സും കലങ്ങി അവൻ ഇറങ്ങിപ്പോയിരിക്കുന്നത്. രാഗസുധയുടെ കാര്യം നിന്നിൽ നിന്ന് മറച്ചുവെച്ചതാണ് അവൻ ചെയ്ത കുറ്റമെങ്കിൽ ആ കുറ്റം അവനെ കൊണ്ട് ചെയ്യിച്ചത് ഞാനാ. ഞാനാ പറഞ്ഞത് നിന്നെ ഒരിക്കലും ആ കാര്യം അറിയിക്കരുതെന്ന്. അപ്പോ ഈ വീട്ടിൽ നിന്ന് ആദ്യം ഇറക്കി വിടേണ്ടതും പോകേണ്ടതും ഞാനാ, അവനല്ല. നിന്റെ ഭാര്യ എന്നാള് പറയുന്നത് കേട്ടു, സ്വന്തം ഭർത്താവിന്റെ തഴയപ്പെട്ട രണ്ടാം ഭാര്യയെന്ന്. അതുകൊണ്ടാണ് രാഗസുധയെ പറഞ്ഞു വിട്ടതെന്ന്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങള്. ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയപ്പോ മുതൽ അവൾക്കാണ് എല്ലാത്തിനും ആധിപത്യമെന്ന് സ്ഥാപിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. അവളെ ഈ വീട്ടിൽ തുടരാൻ അനുവദിച്ചിരുന്നെങ്കിൽ നീ നേരത്തെ പറഞ്ഞില്ലേ സമ്പത്തിനു വേണ്ടി രവി കഴുത്തറക്കുമായിരുന്നു എന്ന്? ആ കർമ്മം രവിയല്ല രാഗസുധ ചെയ്യുമായിരുന്നു. അത് തടഞ്ഞവനാ രവി. എന്നെയും നിന്നെയും എല്ലാവരെയും അവൾ കൊന്നേനെ. ഇനി നിനക്കറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. രാഗസുധ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു തവണ. എനിക്ക് വേണ്ടത് വർമ്മൻ കുടുംബത്തിലെ സകല സ്വത്തിന്റെയും മൂന്നിലൊന്ന് അവകാശം. ഞാനിപ്പോ നിൽക്കുന്നത് എനിക്ക് കൂടി അവകാശപ്പെട്ട ഭൂമിയിലാ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നല്ല, ഇനി നേരിട്ട് കാണുന്ന നിമിഷം ജീവൻ എടുക്കണമെന്ന തീരുമാനത്തിലാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്.
ഇതുവരെ ഈ നിമിഷം വരെ നിന്നെ അറിയിച്ചിട്ടില്ല. ഞാനും രവിയും ഭാര്യയും നീയും സന്തോഷമായി ജീവിക്കുന്നതിന് കാരണം അവൻ തന്നെയാ. ഇതുപോലുള്ള കുറെ കേൾക്കാൻ സുഖമില്ലാത്ത കാര്യങ്ങൾ അവൻ ഇതുവരെ നിന്നെ അറിയിച്ചിട്ടില്ല, അറിയിക്കുകയില്ല. പിന്നെ നീ എന്താ പറഞ്ഞത്? സ്വത്തിനു വേണ്ടി അവൻ ഇവിടെ താമസിക്കുന്നതെന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ നീ ഈ തടിയും തൂക്കവും ആവുന്നതിന് മുൻപ് തന്നെ അവനത് സാധിക്കുമായിരുന്നു. രവി ജീവൻ പണയം വെച്ച് ഇടയ്ക്ക് കയറി നിന്നതുകൊണ്ടാ രാഗസുത നിന്നെ ലക്ഷ്യം വെക്കാത്തത്. എന്റെയും നിന്റെയും ഇവളുടെയും മുന്നിൽ ഒരു വൻ മതിൽ പോലെ രവിയുണ്ട്. അതാണ് നിന്റെ ഉൾപ്പെടെ ഉള്ളവരുടെ സുരക്ഷയും കരുതലും. അവൻ ഇവിടെ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോയാലുണ്ടല്ലോ. രാഗസുധ ജി ഡി എന്ന രണ്ട് ശത്രുക്കളുടെ കൈകൊണ്ടുള്ള മരണം എപ്പോഴാണെന്ന് മാത്രം അറിഞ്ഞാ മതി. ഒരു കണക്കിന് അവൻ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതാ നല്ലത്. വണ്ടി വലിക്കുന്ന കാളയെ പോലെ എത്ര കാലമായി അവൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. ഇനിയെങ്കിലും അവൻ അവന് വേണ്ടി ജീവിക്കട്ടെ. നിന്റെ അച്ഛൻ മരിക്കുമ്പോഴുള്ള സ്വത്തിന്റെ 10 ഇരട്ടിയോളം അവൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. തിരിച്ചൊരു കണക്കും പറയാതെ തന്നെ നിന്നെ ഞാൻ പ്രസവിച്ചിട്ടേയുള്ളൂ. വളർത്തിയത് രാജനന്ദിനിയും രവിയും ചേർന്നാ. രാജനന്ദിനിക്ക് പകരമായി ഇപ്പൊ ശ്രീലക്ഷ്മി വന്നു. അവളും നിന്നെ ഒരു അനിയനെ പോലെ സ്നേഹിച്ചു. ഇത്രയും കാര്യവിവരമുള്ള നിനക്ക് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കുറച്ച് പിന്നോട്ട് ചിന്തിച്ചാ മതി. രവിയും ശ്രീലക്ഷ്മിയും നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ശത്രുക്കളുടെ കൈകൊണ്ട് മരിക്കാൻ പോകുന്ന നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴേ ഒരു പട്ടണം നീ ഒരുക്കി വെച്ചോ. എനിക്ക് വ്യക്തമായി അറിയാം രവി ഇല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോകുന്നത് രാഗസുധയുടെ കൈകൊണ്ടാണെന്ന്. ഞാനത് നിന്നെ മോശമാക്കി പറയുന്നതല്ല മോനെ. എല്ലാ കുടുംബത്തിലും ഒരു രവി ഉണ്ടാകും. സ്വന്തം ജീവൻ തന്നെ കുടുംബത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ. അവരുടെ തണലില്ല ബാക്കിയുള്ളവർ സമാധാനമായി ഉറങ്ങുന്നത് പോലും. കൺമുന്നിലുള്ളവരെ തിരിച്ചറിയാതിരുന്നിട്ട് കാണാത്തവരുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് നല്ലതല്ല. അതവസാനം നമുക്ക് സങ്കടങ്ങളെ തരൂ. ഒരു കുടുംബം ആകുമ്പോ വഴക്കുകളും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാകും. അത് പക്ഷേ ആ കുടുംബത്തിന്റെ അടിത്തറ ഇളകുന്ന ഒന്നാകരുത്. പിന്നീട് എപ്പോഴെങ്കിലും പശ്ചാത്താപം തോന്നിയാൽ ഒരിക്കലും അത് പഴയ പോലെ ആകണമെന്നില്ല. ഈ കുടുംബം ഇപ്പോ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാ. അതിന് ഒരു കര കയറ്റാൻ കപ്പിത്താനായിരുന്ന രവി വേണം. രവിക്ക് പകരമാകാൻ ഒരിക്കലും രഘുവിന് പറ്റില്ല. സമാധാനക്കേടാ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നരക ജീവിതം. ഇന്നു മുതൽ ഈ വീട്ടിലുള്ള ഓരോ നിമിഷവും അങ്ങനെ ഒരു ജീവിതമാകും ഈ അമ്മയ്ക്ക്.
ഇപ്പോ വരുന്നതേ ഉള്ളൂ. അടുത്ത കൂട്ടുകാരിയുടെ ചടങ്ങിനും കണ്ടില്ല. ചില അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. രവി സാർ വന്നില്ലേ ശ്രീലക്ഷ്മി? ഇല്ല, എത്തിക്കോളാം എന്ന് പറഞ്ഞു. സാറ് തിരക്കായിരിക്കുമല്ലേ? കൃഷ്ണ ഇങ്ങ് വന്നില്ലേ? ഇല്ല, വിളിച്ചിരുന്നു, ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞു. വിനയന്റെ ഏതോ ഗുരുനാഥനെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ പോയിരിക്ക. ശ്രീലക്ഷ്മി എപ്പോ വന്നോ? വന്നേ ഉള്ളു ദീപു. എന്തേ നീ പോയിരുന്ന കാര്യമൊക്കെ? ട്രെയിനിങ് കഴിഞ്ഞു, വന്നിട്ട് രവി സാറിനെ വിളിക്കാൻ പറ്റിയില്ല. ഞാൻ വിളിക്കാന്ന് പറഞ്ഞേക്കണേ. മോൾ അകത്തേക്ക് ചെല്ല്, സരോജൊക്കെ അകത്തിരിപ്പുണ്ട്. അല്ല ദീപു, എന്തിന്റെ ട്രെയിനിങ്ങിന് പോയിരിക്കായിരുന്നു? ഞങ്ങളിവിടെ അന്വേഷിച്ചു. വർമ്മ കമ്പനിയുടെ തന്നെ ഒരു ട്രെയിനിങ് ആയിരുന്നു, പ്രമോഷൻ ഉണ്ടാവും തോന്നുന്നു. നീ ഇനിയും ഇവിടെ സംസാരിച്ചു നിൽക്കാതെ കൃഷ്ണയും വിനയനും വരുമ്പോഴേക്കും എല്ലാം റെഡിയാണോന്ന് നോക്കിയേ. ആ ശരി അച്ഛ. ദേ കൃഷ്ണ വന്നു. ദീപു, കൃഷ്ണ മോളെ. ആന്റി, നീ എപ്പോ വന്നടി? എപ്പോ വന്നേ ഉള്ളൂ. മോനെ വിനയ, കാണാൻ പോയ ആളിനെ കണ്ടോ? അനുഗ്രഹം വാങ്ങിയോ? കണ്ടുവെങ്കിൽ അനുഗ്രഹവും വാങ്ങി. നന്നായി. ഗുരുക്കന്മാരുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടാവണം. അല്ല, അമ്മ എവിടെ? അടുക്കളയിൽ നിക്ക. പപ്പി, ദേ മോള് വന്നു. ഞാൻ വരുന്നു ചേച്ചി. ആ മോൾ ഇങ്ങോട്ടൊന്ന് വന്നേ. കാണുമല്ല. മോളെ, വിനയന്റെ അമ്മയും കുടുംബക്കാരുമൊക്കെ എങ്ങനെയുണ്ട്? കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ചതിനാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല ആന്റി, അവര് നല്ല സ്നേഹത്തിലാ. വിനയേട്ടന്റെ ഇഷ്ടം അവരുടെ ഇഷ്ടം. എങ്കിലും അങ്ങോട്ടൊന്ന് വിട്ടുകൊടുക്കണ്ട കേട്ടോ, വിനയന്റെ മേലൊരു പിടി എപ്പോഴും വേണം. ആ പിടി വിടേണ്ട ഒരു അവസ്ഥയുണ്ടായാലേ പെട്ടിയെടുത്ത് നേരെ ഇങ്ങ് പോരണം, തിരിഞ്ഞു പോലും നോക്കരുത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ വാല് ചുരുട്ടി എല്ലാവരും നമ്മുടെ പുറകെ വന്നോളും. വരും വരും, നിന്റെ പിറകെ എത്ര പേര് വന്നായിരുന്നു. നീ പിണങ്ങി പിരിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ ആരും ഒന്നും വന്ന് ഞാൻ കണ്ടിട്ടില്ല. വർഷം ഇത് എത്രയായി, വാലും ചുരുട്ടി ഇതുവരെ ആരും നിന്നെ വന്ന് വിളിച്ചോണ്ട് പോയില്ലല്ലോ. മോളെ കൃഷ്ണേ, ദേ ഇവളിങ്ങനെയൊക്കെ പറയും. മോളെ വഴക്കിനൊന്നും പോണ്ട, പുതിയ വീടും ആളുകളും ഒക്കെ അല്ലേ, ഇടപഴകി വരാൻ സമയമെടുക്കും. മോനെ വിനയ, കൃഷ്ണ ഒരു പാവം കൊച്ച. കുഞ്ഞിലെ മുതല് അച്ഛനില്ലാതെ വളർന്നത്. ഒരമ്മ ഒറ്റയ്ക്ക് വളർത്തുമ്പോ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു വരും. മോൻ അതൊന്നും കാര്യമായി എടുക്കരുത്. എനിക്കറിയാങ്കൾ, അച്ഛന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ അമ്മാവനാ അവളെ നോക്കിയതും വളർത്തിയതും. വളർത്തു ദോഷം ഒന്നും ഇല്ലാത്ത കുട്ടിയാ. എന്തെങ്കിലും പോരായ്മ തോന്നിയ മോൻ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോണം. അതാണ് ജീവിതം. അതെ അതെ, പരസ്പരമുള്ള വിട്ടുവീഴ്ചയാ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം. പിന്നെ ത്രിവിക്രമം വളർത്തിയത് കൊണ്ടുള്ള ചെറിയ ചില പോരായ്മകൾ ഉണ്ടായേക്കാം, അതൊന്നും കാര്യമാക്കണ്ട. മധു, ഇവിടെ ആരൊക്കെ നിൽപ്പുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ഇതുപോലെ മനുഷ്യനെ വടിയാക്കുന്ന തമാശകളെല്ലാം പറഞ്ഞ ആര് നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ തല്ലും. ഹലോ അമ്മ. മോളെ, ഇതുവരെ രവിയെ കുറിച്ച് ഒരറിവും ഇല്ലല്ലോ. നിന്നെ അവൻ വിളിക്കോ മറ്റോ ചെയ്തിരുന്നോ?
ഇല്ലമ്മേ, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല.